കണ്ണൂരിൽ ഈ സംഭവം നടന്നപ്പോൾ തന്നെ കാസർഗോഡേക്ക് പോയി. അവിടെ ബളാൽ പഞ്ചായത്തിലാണ് വനത്തിനകത്ത് വലിയ ഉരുൾപൊട്ടലുണ്ടായത്. ഭാഗ്യം കൊണ്ട് അതങ്ങനെ ഒരു വലിയ ജനവാസ മേഖലയുടെ സൈഡിലൂടെ ഒലിച്ചു പോയതുകൊണ്ടാണ് കുറേ കുടുംബങ്ങൾ 70 പേർ താമസിക്കുന്ന ഒരു കോളനി അതങ്ങ് രക്ഷപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് ഇവിടുത്തെ 18 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ 7:30 അതിശക്തമായ മഴയെ തുടർന്നാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ജനവാസ മേഖല ഉൾപ്പെടുന്ന 18 വീടുകളിലുള്ള CV കോളനിയിലൂടെയാണ് ഈ വെള്ളം മുഴുവൻ ഒഴുകി വന്നത്. ഇവിടെയുള്ള റോഡ് ഉൾപ്പെടെ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ഈ വെള്ളപ്പാച്ചിലിൽ. തലനാരിഴക്ക് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലാണ് കോളനിയിലെ 18 കുടുംബങ്ങളും. പുലർച്ചെ മുതൽ പെയ്തുകൊണ്ടിരുന്ന മഴ 7:30 അതിശക്തമാവുകയായിരുന്നു. 1 മണിക്കൂറോളം നിർത്താതെ പെയ്തതിന് പിന്നാലെയാണ് വലിയ ശബ്ദത്തിൽ വീടിനടുത്തൂടെ വെള്ളം കുതിച്ചെത്തിയത്. സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര വെള്ളമായിരുന്നു. ഒരു 8 മണിക്ക്. അപ്പോൾ വണ്ടി, നമ്മളെ വണ്ടിയെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടിയെല്ലാം ഒഴുകി പോകാനുള്ള കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്ത് മാറ്റി ഇതാക്കി റെഡിയാക്കി വെച്ചു. CV കോളനിയിലേക്കുള്ള റോഡ് പൂർണ്ണമായി തകർന്നു. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് മലയോര ഹൈവേയിലെ മരുതോം ബളാൽ മേഖലയിൽ 3 ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. വലിയ മരങ്ങളും മണ്ണും റോഡിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. കൂടാതെ പലയിടങ്ങളിലും റോഡും തകർന്നു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ഈ ബ്ലോക്ക് ഒഴിവാക്കുന്ന വരെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നടക്കാൻ പാടില്ല. സോ അതും നമ്മൾ വഴി ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും എടുത്തിട്ടുണ്ട്. സോ വൺസ് വൈ ഫൈൻഡ് ഔട്ട് സൂട്ടബിൾ ലൊക്കേഷൻ ഫോർ ദിസ് വൺ, ഇല്ലെങ്കിൽ അത് താഴെ വീഴുന്ന ചാൻസ് ഉണ്ട്. അതിനുശേഷം മാത്രം നമ്മളിത് തുറക്കാൻ പറ്റും. വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്നാകാം വെള്ളം കുത്തിയൊലിച്ചു വന്നതെന്നാണ് നിഗമനം. മഴയുടെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ മുഴുവൻ വീട്ടുകാരെയും സമീപത്തെ ചുള്ളി ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമറമാൻ ഷാജു ചന്ദപുരക്കൊപ്പം ബിജേഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ബിജേഷ് ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബിജേഷ്, അതൊരു ആ കോളനിയുടെ ഒത്തുനടുക്കിലേക്കൊന്നും അങ്ങനെ ഒഴുകി വെള്ളം എത്താത്തത് വലിയ ഭാഗ്യമായി പോയി. പക്ഷേ ഈ ദുരിതാശ്വാസ സ്കൂളുകളിലേക്കൊക്കെ മാറി താമസിച്ചവർക്ക് എന്ന് അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടോ? വെള്ളം കുറഞ്ഞോ? അപകടസ്ഥിതിയുണ്ടോ ഇപ്പോഴും അവിടെ? ദിവിഷ്, കാര്യത്തിനകത്ത് അതായത് ഇവരെപ്പോഴും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കാരണം ഈ മഴയുടെ സാഹചര്യം നിലനിൽക്കുന്നു, ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ശക്തമായി വീണ്ടും പെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഇളകി നിൽക്കുന്ന മണ്ണ് ഉണ്ടാകാം, അത് അടർന്ന് വീണ്ടും ഇതേ തരത്തിൽ തന്നെ വന്നേക്കാം എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടുകളിൽ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് തിരിച്ച് വീടുകളിലേക്ക് വരുന്നതിനുള്ള ഒരു ആശങ്ക അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അധികൃതരും പറയുന്നത് തിരക്ക് കൂട്ടേണ്ടതില്ല, നോക്കാമെന്നുള്ളതാണ്. കാരണം ഈ ഇളകി നിൽക്കുന്ന മണ്ണ് എത്തരത്തിൽ തള്ളി വരും എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് ഒന്നും കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ഇന്ന് ആ നാട്ടുകാരുടെ, ആ 18 കുടുംബങ്ങളുടെ ഒരു നന്മ കൊണ്ട് മാത്രമാണ് അവരവിടെ ബാക്കിയായിട്ടുള്ളത്. കാരണം അവിടെ ഞാൻ എത്തുന്ന സമയത്ത് ഏകദേശം ഈ സംഭവം നടന്ന ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോഴും വരുന്ന വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നടന്നു പോകുമ്പോൾ പോലും തട്ടി മാറ്റുന്ന തരത്തിലാണ് വെള്ളത്തിൻ്റെ ഒരു ശക്തിയുള്ളത്. അങ്ങനെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇത്രയധികം മണ്ണും വെള്ളവും മരങ്ങളും എല്ലാം കൂടി കുത്തിയൊലിച്ച് വരുമ്പോൾ തലനാരിഴക്ക് തന്നെ അവർ രക്ഷപ്പെട്ടു. അതാ അവരുടെ നന്മ കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടേണ്ടതില്ല എന്ന് അധികൃതരും തിരക്ക് കൂട്ടുന്നില്ല എന്ന് ഈ ക്യാമ്പിലെത്തിയ നാട്ടുകാരും പറയുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങൾ മഴയുടെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി തിരിച്ച് വീടുകളിലേക്ക്, ഇപ്പോൾ വേണമെങ്കിലും പിന്നീടും അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സുരക്ഷയൊക്കെ മുൻനിർത്തി മാത്രമാണ് അവർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയുള്ളൂ. അവർ സുരക്ഷിതരായി തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ശരി ബിജീഷ്.